ഒരു വിശ്വാസം, ഒരു ആരാധന, ഒരു മാമോദീസ, ഒരു മൂറോൻ, ഒരു പുസ്തകം, ഒരേ വേഷം, ഒരേ സഭ, പിന്നെ എവിടെയാണ് വ്യത്യാസം? അങ്ങനെ സത്യം പറഞ്ഞതിന്റെ പേരിൽ അച്ചടക്കത്തിന്റെ വാള് ജ്ഞാനായ യാക്കോബായ സഭയിലെ മുതിർന്ന വൈദികനും കോറപ്പിസ്കോപ്പയുമായ മുളമൂട്ടിൽ റോയ് മാത്യുവച്ചിന്റെ മേൽസഭാ നേതൃത്വം പ്രയോഗിക്കാൻ ഒരുങ്ങുന്നു. ജ്ഞാനായ യാക്കോബായ സഭാ നേതൃത്വം ഈ വൈദികന്റെ മേൽ എന്തെങ്കിലും അച്ചടക്ക നടപടിയോ സഭാ നടപടിയോ എടുക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ മുളമൂട്ടിൽ റോയ് മാത്യുവച്ചിനെ ഓർത്തഡോക്സ് സഭയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാണെന്നും അറിയുന്നു. കാരണം ആ വൈദികന്റെ ആശയവും ആഗ്രഹവുമാണ് ഇപ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്കുള്ളത്. ബൈബിളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് തന്നെ ഒരു സൗന്ദര്യമാണ്. മുളമുട്ടിൽ റോയ് മാത്യു അച്ഛനെയും അതേ ആശയമുള്ള അച്ഛനോടൊപ്പം വരുവാൻ തയ്യാറുള്ള വൈദികരെയും വിശ്വാസികളെയും ഉൾക്കൊണ്ടു പോകുവാൻ വേണ്ടുന്ന തയ്യാറെടുപ്പ് ഓർത്തഡോക്സ് സഭാ നേതൃത്വം രഹസ്യമായി നീക്കുന്നു എന്നറിയുന്നതിൽ വിശ്വാസികൾ സന്തോഷത്തിലാണെന്നറിയുന്നു. റോയ് മാത്യു മുളമൂട്ടിൽ അച്ഛനെ തന്റെ ഇടവക മെത്രാൻ കുറിയാക്കോസ് മാർ ഇവാനിയോസ് അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് കൽപ്പന ഇപ്രകാരമാണ്: വന്യ അച്ഛ, പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള ജ്ഞാനായ അതിഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ വന്യ അച്ഛൻ, പരിശുദ്ധ യാക്കോബായ സഭയുടെ ദേവാലയങ്ങൾ മനുഷ്യത്വമില്ലാതെയും അധാർമികമായും കയ്യേറുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കയ്ക്ക് റാണി നിലയ്ക്കൽ ഭദ്രാസനം 8/1/2002 റാണിയിൽ നൽകിയ സ്വീകരണത്തിൽ സംബന്ധിക്കുകയും അതിൽ ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്ക് വേദനയുളവാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തത് തികച്ചും അനുചിതമായി എന്ന് നാം കരുതുന്നു. ഇത് പരിശുദ്ധ സിംഹാസനത്തോടും ശ്രേഷ്ഠ കാതോലിക്ക ഭാവയോടുമുള്ള അനാദരവുമായി നാം ഇതിനെ കാണുന്നു. വന്യ അച്ഛൻ്റെ ഈ നടപടിയിൽ നമുക്കുള്ള വേദനയും ആശങ്കയും അറിയിക്കുന്നു. ഇതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നാളെ, അതായത് 11/1/2002 വൈകിട്ട് 5 മണിക്ക് മുൻപായി നമുക്ക് വിശദീകരണം രേഖാമൂലം നൽകണമെന്ന് വന്യ അച്ഛനെ അറിയിക്കുന്നു എന്ന് ഇവാനിയോസ് കുര്യാക്കോസ് മെത്രാപൊലീറ്റൻ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.